കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർത്ത മീൻ ജില്ലയിലെത്തുന്നു. ഉപയോഗിക്കുന്നത് ഫോർമാലിനും അമോണിയയും. രാസവസ്തുക്കൾ ചേർക്കുന്നത് മൊത്ത കച്ചവടക്കാർ. മീൻ വിൽക്കാൻ നിർബന്ധിതരായി ചില്ലറ കച്ചവടക്കാരും. ഇത് ട്രോളിംഗ് നിരോധനത്തിന്റെ കാലം. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അമോണിയയും അതുപോലെ തന്നെ ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ കലർത്തിയ മത്സ്യം വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്നു എന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് TCB അന്വേഷണത്തിന് ഇറങ്ങുന്നത്. തൃശൂർ ശക്തൻ മത്സ്യ മാർക്കറ്റിലേക്ക്. ജനങ്ങളുടെ പരാതികൾ ചില്ലറയല്ല. കാണുമ്പോൾ മീന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല തിളക്കവും. പക്ഷെ കറി വച്ചാൽ മണ്ണെണ്ണയുടെയും ഡീസലിന്റെയും മണം, മീന് രുചിയുമില്ല. ചില്ലറ വിൽപ്പനക്കാരുടെ മുന്നിൽ പരാതികളുടെ പ്രളയമാണ്. TCB യുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് മീനിന്റെ തിളക്കത്തിലെ പിന്നിലെ കറുത്ത സത്യം. അത് അമോണിയയും ഫോർമാലിനും തന്നെ. രഹസ്യമായി ചില്ലറ വിൽപ്പനക്കാർ സമ്മതിച്ചു. മൊത്തക്കച്ചവടക്കാരുടെ വിഷവിൽപ്പനയ്ക്ക് നിവൃത്തിയില്ലാതെ കൂട്ടുനിൽക്കേണ്ടി വരികയാണെന്ന് നിസ്സഹായതയോടെയുള്ള കുറ്റസമ്മതം. അതിന് മണ്ണെണ്ണയുടെ കുത്ത്, ഡീസലിൻ്റെ കുത്ത് എന്നു പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇത് ഈ അമോണിയ പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് കൊണ്ടുവരുന്ന മൊത്തക്കച്ചവടക്കാർ കൊണ്ടുവരുന്നു. അപ്പം നിങ്ങൾക്കിത് മൊത്തക്കച്ചവടക്കാരുടെ അടുത്ത് പറഞ്ഞുകൂടെ? അവർ പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ കൊണ്ടുവരും, വേറെ എന്താണെന്ന് വെച്ചാൽ നോക്കി നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തോന്നാണ് പറയുന്നത്. അല്ല, ഇത് കേടാവാതിരിക്കാൻ വെക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു അസ്വസ്ഥതകളാണെങ്കിലും അത് ശരീരത്തിന് ദോഷം ചെയ്യണതാവുമല്ലോ. ചേട്ടും ദോഷം ചെയ്യണതാണ്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് നിങ്ങളും ഇതിൽ നിൽക്കണോ വിൽപ്പനയ്ക്ക്? ഞങ്ങൾക്ക് ഇത് അറിയാണ്ടാണ് വരുന്നത്. മീനിൻ്റെ ഫ്രഷ്നെസ് നോക്കിയിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുവരുന്ന മീനുകളിൽ ഇവർ ഈ ലോങ്ങിൽ നിന്ന് വരുന്ന ആന്ധ്ര, ഗുജറാത്ത്, ബോംബെ എന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മീനുകളും അതിൻ്റെ ഇവിടുന്ന് വരുന്ന മീനുകളും ഒക്കെ ഈ വക രാസവസ്തുക്കളിൽ ഇട്ടിട്ടുണ്ട് കൊണ്ടുവരുന്നത്. നമുക്കിത് മനസ്സിലാകുമ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ ഇത് അവരെടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ മാർക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവന്ന് മേടിക്കുക എന്നുള്ള പരാതിനെ ഗുജറാത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമാണ് ഇപ്പോൾ മീൻ കൊണ്ടുവരുന്നത്. മൊത്തക്കച്ചവടക്കാർ എത്തിക്കുന്ന ഈ മീൻ ചില്ലറ വിൽപ്പനക്കാർ എടുത്തുകൊള്ളണം, ഇല്ലെങ്കിൽ അവർക്ക് നാളെ മീനില്ല. ഗുണ്ടായിസമാണ് നടക്കുന്നതെന്ന് ചില്ലറ വിൽപ്പനക്കാരുടെ പരാതി. മീൻ കേടാവാതിരിക്കാൻ ഫോർമാലിനോ അമോണിയയോ ഉപയോഗിക്കും. മീനിന്റെ ചെകിളയിലോ വായിലോ ആണ് ഇത് നിക്ഷേപിക്കുകയത്രേ. മീൻ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ രാസവസ്തുക്കൾ കലർത്തിയിരിക്കും. പിന്നെ എത്ര ദിവസമായാലും ഒരു കുഴപ്പവുമില്ല. ഫ്രഷ് മീൻ. ജനങ്ങൾ പരാതിപ്പെട്ടാലും ആര് പരിശോധിക്കാൻ? വയറിളക്കവും ഛർദിയും ബാധിച്ചവർ ആശുപത്രിയിൽ പോകും. മീൻ കച്ചവടത്തിലെ ഈ നെറികേട് അവസാനിക്കുന്നില്ല. മീൻ മൊത്തക്കച്ചവടം നടത്തുന്നവർക്ക് ദിവസവും ലക്ഷങ്ങളുടെ ഇടപാടാണ്. ഉന്നത ബന്ധങ്ങളും. ജനങ്ങൾ ചില്ലറ കച്ചവടക്കാരോടാണ് പരാതിപ്പെടുക. വിഷം കലർത്തിയ മൊത്തക്കച്ചവടക്കാർ അണിയറയിലായിരിക്കും. ആരുമറിയാതെ ഇവർ എന്നും സുരക്ഷിതർ.